എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന പ്ലസ് ടു മാത്തമെറ്റിക്സ് ക്രിസ്മസ് എക്സാമിനേഷൻ മികച്ച രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പ്ലസ് ടു മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ ചോദിച്ചത്. തീർച്ചയായും ഓൾറെഡി നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്ത് പഠിക്കണം, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എന്ത് പഠിക്കണം എന്ന് സൂചിപ്പിച്ച പോർഷനിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇന്നത്തെ എക്സാമിനേഷൻ ചോദിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ആൻസർ ചെയ്യാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നടന്ന മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുകയും അതോടൊപ്പം തന്നെ അതിന്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചാപ്റ്റർ നമ്പർ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 8 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു കോ ഡൊമൈൻ ഓഫ് എഫ്. കോ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? വൈ. സോ ആൻസർ വൈ. നെക്സ്റ്റ് വൺ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് നെയ്തർ 1 നോ ഓൺ ടു. വളരെ സിമ്പിൾ ആണ്. എഫ് ഓഫ് 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ഇമേജ് 1 തന്നെയാണ്. മൈനസ് 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ഇമേജ് മൈനസ് 1 ഇന്റെ സ്ക്വയർ 1. അതായത് എഫ് ഓഫ് 1 ഈക്വൽ ടു 1, എഫ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു 1. അപ്പോൾ വ്യത്യസ്ത ഇമേജസ് അല്ല, ഡിസ്റ്റിങ്ക്ട് ഇമേജസ് അല്ല. ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഇനി ഈ ഫംഗ്ഷന്റെ റേഞ്ച് ദ മസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. എക്സ് സ്ക്വയറിന്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 0, ഇൻഫിനിറ്റി, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. എന്നാൽ അതിന്റെ കോഡൊമൈൻ എന്താണ്? ക്യാപിറ്റലാ. റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. ദെയർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. 45 degree, അതായത് പൈ ബൈ 4. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 60 degree, സൈൻ ഇൻവേഴ്സ് 1/2 30 degree. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 60 പ്ലസ് 60 120 degree, ഓ 2π/3 റേഡിയൻ എന്ന് എഴുതാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരുന്ന സെയിം ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് എ വേർ എ ഐ ജെ ഈക്വൽ ടു 2i-j. ആദ്യം മോഡൽ മെട്രിക്സ് 2x2 അല്ലേ, രണ്ട് റോയും രണ്ട് കോളും. ആദ്യത്തെ എലമെന്റ് എ 1 1, ഐക്കും ജെയ്ക്കും 1 കൊടുക്കുക, 2-1 1. ഐക്കും അടുത്ത ഈ എലമെന്റ് കിട്ടാൻ എ 1 2, ഐക്ക് 1 ജെയ്ക്ക് 2 2-2 0. അടുത്ത ഈ എലമെന്റ് എന്താണ്? എ 2 1, ഐക്ക് 2 കൊടുക്കുക, 4-1 3. അടുത്ത ഇത് എ 2 2, അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോ എ 2 2, 4-2, ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ബി തന്നിട്ടുണ്ട്, ഫൈൻഡ് എ ബി. എ എന്ന് പറയുന്നത് തൊട്ടുമേളിൽ കണ്ടെത്തി, അത് എഴുതുക, ഇത് എഴുതുക, രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 7 6 എന്ന് കിട്ടും. ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ട് വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ 2x2 ആയതുകൊണ്ട് തന്നെ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യണം യൂസിംഗ് മെട്രിക്സ് മെത്തേഡ്. എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുക, എ അറിയാമല്ലോ 2 5 3 2. ദെൻ ഡിറ്റർമിനന്റ് -11 എന്ന് കിട്ടും. അഡ്ജേ കാണുക, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു എന്ത് കിട്ടും? -1. ഇതെല്ലാം നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, ആൻ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് വെൻ ദ എഡ്ജ് ഈസ് 10 cm long. നിങ്ങൾക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ്, എക്സ് ആണ് എഡ്ജ് എന്നെടുത്താൽ ഡി എക്സ് ബൈ ഡി ടി, അതാണ് 3 cm/s. വോളിയത്തിൽ ഉണ്ടെന്ന ചേഞ്ച് കാരണം, ദാറ്റ് ഈസ് വോളിയം കാരണം ഫോർമുല എക്സ് ക്യൂബ്, ക്യൂബിന്റെ ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. 3 × x എന്ന് 10 10² 100. വീണ്ടും ഡി എക്സ് ബൈ ഡി ടി 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 900 cm³/s എന്ന് കിട്ടും. നെക്സ്റ്റ് ഇന്റഗ്രേഷൻ ടൈപ്പ് 4 സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇന്റഗ്രൽ 2x(sin x²+dx), x²+ന് യു എന്ന് കൊടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ തിരിച്ചു കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ -cos x²+1+c എന്ന് കിട്ടും. നെക്സ്റ്റ്
ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ, ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, സോ ഓർഡർ ടു, അതിന്റെ എക്സ്പൊണന്റ് പവർ, അത് വൺ, സോ ഡിഗ്രി എന്താണ്? വൺ. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, പക്ഷേ ചില കുട്ടികളെങ്കിലും തെറ്റിച്ചതാണ്. ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇൻ ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് തേർഡ് ഓർഡർ. പർട്ടിക്കുലർ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റന്റ് ഇല്ല, സോ ആൻസർ സീറോ. നെക്സ്റ്റ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് ദ വെക്ടേഴ്സ് ആർ ഈക്വൽ. രണ്ട് വെക്ടർ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇക്വേറ്റ് ഐയുടെയും ഐയുടെയും കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം, സോ എക്സ് ഈക്വൽ ടു ടു. വൈയുടെയും ജെയുടെയും ജെയുടെയും കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം, സോ വൈ ഈക്വൽ ടു ത്രീ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ത്രീ. അടുത്ത് ഫൈൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ, ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. അപ്പൊ റൂട്ട് നയൻ ത്രീ എന്ന് കിട്ടും, എങ്കിൽ ഡയറക്ഷൻ കൊസൈൻ എന്താണ്? ഇതിന്റെ കോഎഫിഷ്യൻ വൺ ബൈ ത്രീ കോമ, അടുത്തത് ടു ബൈ ത്രീ കോമ, നെക്സ്റ്റ് എന്താണ്? ടു ബൈ ത്രീ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എട്ട് ക്വസ്റ്റ്യൻ ആണ്. യഥാർത്ഥത്തിൽ ഈ എട്ട് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും ഈസി ആയിട്ട് മൂന്ന് മാർക്കിന്റെ ആറ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നെക്സ്റ്റ് ഫോർ മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, അഗെയിൻ സിമ്പിൾ, ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു സൈൻ എക്സ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, ടു എക്സിന്റെ ഡെറിവേറ്റീവ് ത്രീ, ത്രീ വൈദ്യത് ത്രീ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് ടു ബൈ എന്ത് കിട്ടും? ത്രീ. നെക്സ്റ്റ് ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് എന്ന് അസ്യൂം ചെയ്യുക, സോ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, എക്സിന്റെ പ്ലേസിൽ അതേപോലെ റീപ്ലേസ് ചെയ്യുക, ഇൻ ടു എക്സ് എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ. കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ബി കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി, ദൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ. നാല് ചോയ്സ് നൽകിയിട്ടുണ്ട്, ഫസ്റ്റ് വൺ തന്നെ ട്രൂ ആണ്. എഫ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഇഫ് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് പറയും? ഇൻക്രീസിംഗ് എന്ന് പറയും. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ്. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈസ് ഡിക്രീസിംഗ് ഇൻ സീറോ കോമ പൈ ഇൻക്രീസിംഗ് ഇൻ പൈ കോമ ടു പൈ. അപ്പൊ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകുന്ന എപ്പോഴാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്, അതാണ് ആശയം. സോ എഫ് ഓഫ് എക്സ് കോസ് എക്സ്, എഫ് ഡാഷ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പോ സീറോ കോമ പൈ ഈ ഇന്റർവെലിൽ മൈനസ് സൈൻ എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സീറോ കോമ പൈ എന്ന് പറഞ്ഞാൽ സീറോ മുതൽ പൈ വരെ ആദ്യത്തെ രണ്ട് ക്വാഡ്രന്റ്, ആദ്യത്തെ രണ്ട് ക്വാഡ്രന്റിലും സൈൻ എക്സ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ ഇൻ സീറോ കോമ പൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് കിട്ടി, ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിംഗ്. അടുത്ത് ഇൻ പൈ കോമ ടു പൈ, പൈ കോമ ടു പൈ എന്ന് പറഞ്ഞാൽ ത്രീയിലും ഫോറിലും ആ ഇന്റർവെൽസിൽ ആ രണ്ട് ക്വാഡ്രന്റിലും സൈൻ എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ത് വരും? മൈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കിട്ടും. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ്, ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ്. അടുത്തത് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറച്ച് സിംപ്ലിഫിക്കേഷൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ദ പോയിന്റ്. പല എക്സാമ്പിൾ ക്വസ്റ്റ്യനും അതുപോലെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ ത്രീ എക്സ് റൈസ് ടു ഫോർ പ്ലസ് 4x ക്യൂബ് മൈനസ് 12x സ്ക്വയർ പ്ലസ് 2. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, x റൈസ് ടു n, n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1, ഫോർമുല അറിയാമല്ലോ. സോ 12x ക്യൂബ്, ഇവിടെ 12x സ്ക്വയർ, ഇവിടെ മൈനസ് 24x എന്ന് കിട്ടും. അവസാനം സീറോ. ഈ കിട്ടിയത് ഒരിക്കൽ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് 12 ഇൻറ്റു 3, 36x സ്ക്വയർ, 12 ഇൻറ്റു 2, 24x മൈനസ് 24. എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുക, അതായത് ദ ഈ സാധനം. ഇതിനകത്ത് നിന്ന് ഒരു 12x കോമൺ ആയിട്ട് പുറത്തെടുത്താൽ സെക്കൻഡ് ഡിഗ്രി വന്നു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 24 ഈക്വൽ ടു സീറോ. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? സീറോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു ഇവിടെ മൈനസ് 24 അല്ല മൈനസ് 2 എന്നാണ്, കറക്റ്റ് ചെയ്തോളാം കേട്ടോ. ഇതിനകത്ത് നിന്ന് നമ്മൾ എന്താ പുറത്തെടുക്കണേ? 12 അല്ലേ, അപ്പൊ ഇവിടെ മൈനസ് 2 ആണ്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 മൾട്ടിപ്ലൈ ബൈ മൈനസ് 2, വട്ട് ആർ ദ നമ്പേഴ്സ്? ആ ഐഡിയ യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. ഇനി ഈ പോയിന്റുകൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക. ഈ എക്സ് ഈക്വൽ ടു സീറോ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തപ്പോൾ നെഗറ്റീവ് കിട്ടി,
സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിന് സീറോ എടുക്കുമ്പോൾ ഇത് സീറോ, ഇത് സീറോ, മൈനസ് 24 എന്ന് കിട്ടും. നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ലോക്കൽ മാക്സിമയെ സൂചിപ്പിക്കുന്നു. അതായത് എക്സ് ഈക്വൽ ടു സീറോ ഈസ് എ ലോക്കൽ മാക്സിമ. എങ്കിൽ ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് ആ പോയിന്റ് എടുത്ത് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ. സോ എഫ് ഓഫ് സീറോ അതാണ് ലോക്കൽ മാക്സിമം. ഫംഗ്ഷനിൽ എക്സിന് സീറോ എടുത്താൽ എന്ത് കിട്ടും? 12. ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു സീറോ 12. അടുത്ത് എക്സ് ഈക്വൽ ടു 1 ആ പോയിന്റ് എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് എന്ന് കിട്ടും. അല്ലെ, പോസിറ്റീവ് എന്ന് കിട്ടിയാൽ ആ പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ലോക്കൽ മിനിമ. എക്സ് ഈക്വൽ ടു 1 ഈസ് എ ലോക്കൽ മിനിമ. സോ ലോക്കൽ മിനിമം ഈക്വൽ ടു എഫ് ഓഫ് 1 ആ പോയിന്റ് എടുത്ത് ഫംഗ്ഷനിൽ കൊടുക്കുക. ആൻസർ എന്ത് കിട്ടി? 7. ഒരു ഫംഗ്ഷന് അങ്ങിൽ കൂടുതൽ മിനിമം വാല്യൂ വരും. ഓരോ ലൊക്കാലിറ്റിയിലെ മിനിമം വാല്യൂ അതാണ് ലോക്കൽ മിനിമം എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്, എക്സ് ഈക്വൽ ടു മൈനസ് 2 അതെടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് 2 ദാ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും പോസിറ്റീവ് എന്ന് കിട്ടി. പോസിറ്റീവ് എന്ന് കിട്ടിയാൽ ആ പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ലോക്കൽ മിനിമ സൂചിപ്പിക്കുന്നു. എങ്കിൽ ലോക്കൽ മിനിമം ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് 2 ആ പോയിന്റ് എടുത്ത് ഫംഗ്ഷനിൽ കൊടുക്കുക. ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ മൈനസ് 20. ഇതും ഒരു ലോക്കൽ മിനിമയാണ്. ഓരോ ലൊക്കാലിറ്റിയിലെ മിനിമം വാല്യൂ അതിനെയാണ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് ലോക്കൽ മിനിമാസ് ഉണ്ട്. നെക്സ്റ്റ് ബൈപോട്സ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മൾ ലോഗരിഥമിക് ഫംഗ്ഷൻ ഇൻഡു പോളിനോമിയൽ അതാണ് ചോദിക്കുന്നത്. ഇത് ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫൈൻഡ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻഡു സൈൻ എക്സ് ഡി എക്സ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ബൈപാർട്സ് റൂൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ലെറ്റ് ഐ ഈക്വൽ ടു ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ബൈപാർട്സ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് അത് തന്നെ ഈ മൈനസ് കോസ് എക്സ് അതുപോലെ റീപ്ലേസ് ചെയ്യുന്നു. ഈക്വൽ ടു ദ ഈ മൈനസ് ആദ്യം എഴുതുമ്പോൾ മൈനസ് ഇ റൈസ് ടു എക്സിന്റെ കോസ് എക്സ് മൈനസ് മൈനസ് പ്ലസ് വീണ്ടും പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഈ റൈസ് ടു എക്സ് അതുപോലെ ഈ സൈൻ എക്സ് അതുപോലെ ഈ സംഗതിയെ നമുക്ക് എന്ത് കൊടുക്കാം? ഐ എന്ന് കൊടുക്കാം. അങ്ങനെയല്ലേ അസ്യൂം ചെയ്തത്? അപ്പോൾ മൈനസ് ഐ, ആ മൈനസ് ഐ ഇപ്പോൾ തരുമ്പോൾ പ്ലസ് ഐ, ഐയും ഐയും 2i ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ എഴുതുക ഐ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. The area bounded by the curve y equal to f of x, the lines x equal to a, x equal to b and x axis is, എന്താണ് ഫോർമുല? ഇന്റഗ്രൽ a to b f of x dx. എങ്കിൽ ഏരിയ ഓഫ് ദിസ് കർവ് ആൻഡ് ദ ലൈൻസ് ആൻഡ് എക്സ് ആക്സിസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഏരിയ കാണുന്ന ഫോർമുല ഇന്റഗ്രൽ a to b y dx f of x. ഇവിടെ y സ്ക്വയർ ആണ് x, അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് x. അപ്പോൾ ഇവിടെ f of x എന്ന് പറഞ്ഞാൽ റൂട്ട് x കൊടുക്കുക. 1 മുതൽ 4 വരെ റൂട്ട് x ന്റെ ഇന്റഗ്രൽ x raised to 3 by 2 by 3 by 2 1 by 3 by 2 എന്നാൽ 2 by 3 അത് പുറത്തെടുക്കുക. എന്നിട്ട് x ന് അപ്പർ ലിമിറ്റ് കൊടുക്കുക 4 raised to 3 by 2 മൈനസ് 1 raised to 3 by 2. x ന് 4 കൊടുത്തു, ദെൻ 1 കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 raised to 3 by 2 കാൽക്കുലേറ്റർ കൊടുത്താൽ മതി, 4 into root 4 8 എന്ന് കിട്ടും. 8 മൈനസ് 7 7 into 2 14 by 3 സ്ക്വയർ യൂണിറ്റ്സ്. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Write the integrating factor of the differential equation dy by dx plus py equal to q. Integrating factor എന്താണ്? e raised to integral p dx. അടുത്ത find integrating factor of this differential equation. ആദ്യം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഈ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. ഇവിടെ x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്, ഒരു x കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. സോ എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y by x ഈക്വൽ ടു x സ്ക്വയർ ബൈ x. എന്താണ് x? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. പി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ ഇരിക്കുന്ന 2 ബൈ എക്സ്. കണ്ടല്ലോ, 2 ബൈ എക്സിന്റെ ഇന്റഗ്രൽ 2 ലോഗ് എക്സ്. ഇതിനെ ലോഗ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇ റൈസ് ടു ലോഗ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. നൗ സൊല്യൂഷൻ ഈസ്, ഫോർമുല നിങ്ങൾക്കറിയാം, കൊടുക്കുക, ജസ്റ്റ് വാല്യൂസ് കൊടുക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. അവന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് റൈസ് ടു 4 ബൈ 4 പ്ലസ് സി. ഈ ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15, വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇഫ് വെക്റ്റർ എ ഈക്വൽ ടു ഐ മൈനസ് 2j പ്ലസ് 3k ആൻഡ് വെക്റ്റർ ബി ഈക്വൽ ടു 3i മൈനസ് 2j പ്ലസ് കെ. ഫൈൻഡ് എ ഡോട്ട് ബി. ഫസ്റ്റ് പാർട്ട് സിമ്പിൾ വൺ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാലോ. ആൻസർ 10. Find angle between A and B. എന്താണ്? cos theta equal to A dot B by magnitude of A into magnitude of B.
സോ എ ഡോട്ട് ബി ടെൻ എന്ന് കിട്ടും, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഫോർട്ടീൻ എന്ന് കിട്ടും. സോ ആൻസർ 10/14, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/7. ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി, എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. സോ ആൻസർ 10/14. സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ശുഭ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിരുന്നു. നെക്സ്റ്റ് വൺ, ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ് ആർ, നിങ്ങൾക്കറിയാം 1, 0, 0. Now, direction cosines of the line passing through two points. തന്നിട്ടുണ്ട്. ആദ്യം ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കാണുക. ഫോർമുല എക്സ് ടു മൈനസ് എക്സ് വൺ കോമ വൈ ടു മൈനസ് വൈ വൺ കോമ ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. എക്സ് കോർഡിനേറ്റ് സബ്ട്രാക്ട് രണ്ടാമത്തെ ആദ്യത്തെ 1 - -2 3, 2 - -4 - 2, ദെൻ 3 - -5 3 + 5 8. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക, 9 + 4 + 64 √74. സോ ഡയറക്ഷൻ കൊസൈൻ എന്തായിരിക്കും? 3/√77 കോമ -2/√77 കോമ 8/√77. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചില കുട്ടികൾക്കെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്, എങ്കിലും 6 ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. 15 ഉം 16 ഉം ഈ രണ്ട് ക്വസ്റ്റ്യനും വെരി സിമ്പിൾ. നെക്സ്റ്റ് ലീനിയർ പഠിച്ചിട്ട് പോയവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ഏരിയ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ, 4. നെക്സ്റ്റ് ഇത് രണ്ടുമാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്, ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ചെറിയ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, എങ്കിലും ഒരുവിധം പഠിച്ചിട്ട് പോയ കുട്ടികൾക്ക് 6 ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ രണ്ട് ടൈപ്പാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 1 by quadratic polynomial, മറ്റൊന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. സോ ഇത് 1 by √ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നാൽ 1 by √ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. 1 by √(x²-x²) (sin inverse x/a) എന്ന ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ (sin inverse x + 3/4) എന്ന ആൻസർ കിട്ടും. അടുത്തത് കുറച്ച് കട്ടിയായ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന കോൺസെപ്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ അറിയാലോ, ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് (a/x+1) എന്ന് പറഞ്ഞാൽ (-1/x+1) അതിന്റെ ഇന്റഗ്രൽ (-log(x+1) (b/x+2) അതിന്റെ ഇന്റഗ്രൽ b എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 log (modulus)(x+2). ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണ്. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ആദ്യം അപ്പർ ലിമിറ്റ് ത്രൂ ഔട്ടായിട്ട് എക്സിന് 2 കൊടുക്കുക, മൈനസ് എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ഇവിടെ (log a - log b) (log a/b) എന്ന് ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തത്. സോ (log 16/3) - (log 9/2) എന്ന് കിട്ടും. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം, (log a - log b) (log a/b) അതായത് 16 × 2 (16/3) - (9/2) എന്ന് വരും. 16 × 2 (32/27) (log 32/27) അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ആദ്യം ഇത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പ്രൂവ് ചെയ്യണം, ആൻഡ് ദെൻ സോൾവ് ഇറ്റ്. അത് നിങ്ങൾക്കറിയാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്ന ഫംഗ്ഷൻ എഫ് എന്ന് എടുക്കുക, (x+y/x). എക്സിന് (λx), വൈക്ക് (λy) കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ (f(x, y) തന്നെ കിട്ടിയാൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയും? ഹോമോജീനിയസ് എന്ന് പറയും. ഹോമോജീനിയസ് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ പുട്ട് (y = vx) ആൻഡ് (dy/dx) = (v+x)(dv/dx). ദെൻ ആ വാല്യൂസ് എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദ ഇങ്ങനെയൊക്കെ കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ദ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ (dv = dx/x) എന്ന് കിട്ടും. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? (y/x) = (log|x+c). അതായത് വളരെ സിമ്പിളായിട്ട് ഇന്റഗ്രേഷൻ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പലരും ഹോമോജീനിയസ് പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് കാണും, അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്റഗ്രേഷൻ എന്ന ഈ ചാപ്റ്റർ എന്ന് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും പലരും ഇന്റഗ്രേഷൻ സ്കിപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഈ പോർഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് വരാനും സാധ്യതയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. 4 എണ്ണത്തിൽ (i cos j) = എന്താണ്? കെ, വിച്ച് ഈസ് ദ കറക്റ്റ് വൺ. നെക്സ്റ്റ് അതിന്റെ ബി പാർട്ട് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് (a+b) ആൻഡ് (a-b). എയും ബിയും ആഡ് ചെയ്യുമ്പോൾ (a+b) കിട്ടും, എയും ബിയും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ (a-b). അടുത്ത് കാണേണ്ടത് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് (a+b) ആൻഡ് (a-b).
അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് കാണണം? എ പ്ലസ് ബി കണ്ടു, എ മൈനസ് ബി കണ്ടു, അതിന്റെ വെക്റ്റർ പ്രോഡക്റ്റ് കാണണം. എ പ്ലസ് ബി കോസ് എ മൈനസ് ബി അറിയാലോ, ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക, അപ്പോൾ എ പ്ലസ് ബി കോസ് എ മൈനസ് ബി കിട്ടും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക, അപ്പോൾ റൂട്ട് ഓഫ് ഫോർ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ഫോർ റൂട്ട് ട്വന്റി ഫോർ എന്ന് കിട്ടി. റിക്വയർഡ് വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി കാണുന്ന ഫോർമുല, എ പ്ലസ് ബി കോസ് എ മൈനസ് ബി ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, അതായത് ഈ വെക്റ്റർ ഡിവൈഡഡ് ബൈ റൂട്ട് 24, വിച്ച് ഈസ് ദ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20, വീണ്ടും അൺഎക്സ്പെക്ടഡ് എന്ന് പറയാം, പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് അതിന് മാർക്ക് തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് ബേസ് ചെയ്ത് ഈ പോർഷൻ നമുക്ക് പഠിക്കാനുള്ളതല്ല, ഇത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് പോയിന്റ് തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ, അത് നമ്മുടെ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും പഠിപ്പിച്ചിരിക്കാനും സാധ്യതയില്ല. എങ്കിലും ആ ഫോർമുല ഇത്രയേ ഉള്ളൂ, വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. വെക്ടർ എ എന്ന് പറയുന്നത് മൈനസ് വൺ ഐ പ്ലസ് സീറോ ജെ പ്ലസ് ടു കെ അതാണത്, പ്ലസ് ലാംഡ ഇൻറ്റു ഈ പോയിന്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ഐ ജെ ഒക്കെ കൊടുക്കുക, ത്രീ മൈനസ് മൈനസ് വൺ ത്രീ പ്ലസ് വൺ ഫോർ ഐ, അടുത്ത് ഫോർ മൈനസ് സീറോ ഫോർ ജെ, അടുത്ത് സിക്സ് മൈനസ് ടു ഫോർ കെ, അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ മിക്കവാറും ഇത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഒരു ലൈൻ, മറ്റൊരു ലൈൻ കൂടെ തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസിനും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുക, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ ഫസ്റ്റ് പാർട്ട് അറിഞ്ഞുകൂടായെങ്കിൽ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. മാർക്ക് തരാനാണ് സാധ്യത, ഈ സെക്കൻഡ് പാർട്ടോ ഏതെങ്കിലും ഒരു ലൈൻ എടുത്ത് ചെയ്താലും മാർക്ക് കിട്ടും. സോ ആദ്യം എ ടു മൈനസ് എ വൺ ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, ഈ രണ്ട് വെക്റ്റർ അറിയാലോ, ഒന്നാമത്തെ ലൈനിൽ ആദ്യം ഇരിക്കുന്ന എ വൺ, രണ്ടാമത്തെ ലൈനിൽ ആദ്യം ഇരിക്കുന്ന എ ടു, ഒന്നാമത്തെ ലൈനിൽ ലാംഡയുടെ കൂടെ ഇരിക്കുന്ന ബി വൺ, മ്യൂവിന്റെ കൂടെ ഇരിക്കുന്ന ബി ടു, എന്നിട്ട് എ ടു മൈനസ് എ വൺ കാണുക, ദെൻ ബി വൺ ക്രോസ് ബി ടു കാണുക, ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വൺ ക്രോസ് ബി ടു കാണുക, ദെൻ ഈ ബി വൺ ക്രോസ് ബി ടു ഈ കിട്ടിയതും ഈ വെക്റ്റർ എ ടു മൈനസ് എ വൺ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, 2 into 8, 16, next 1 into 4, 4, അടുത്ത് മൈനസ് 12 into മൈനസ് 2, 24, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 44. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല, ബി വൺ ക്രോസ് ബി ടു ഡോട്ട് എ ടു മൈനസ് എ വൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വൺ ക്രോസ് ബി ടു, അതായത് 44 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 224, വിച്ച് ഈസ് ദ ഫൈനൽ ആൻസർ. ഇവിടെയും പ്രശ്നം എന്ന് പറയുന്നത് ഈ 20-ാമത്തെ ഫസ്റ്റ് പാർട്ടാണ് പ്രശ്നം, അതറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. സോ ഒന്നും രണ്ടും ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷനിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഹോമോജീനിയസ് മാത്രമാണ് ഒരു പ്രെഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ തീർച്ചയായിട്ടും 3 മാർക്സ് വളരെ സിമ്പിൾ, 4 മാർക്സ് ഒക്കെയാണ്. ഇന്റഗ്രേഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി എസ് ഐ ക്വസ്റ്റ്യനും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ചെയ്യാൻ സാധിക്കും. ഒരുവിധം ഭംഗിയായി പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടും, ചെറിയ ചെറിയ സെലക്ഷൻ നടത്തിയവർക്ക് എ പ്ലസ് ഷുവറായിട്ട് കിട്ടും, അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും മോർ ദാൻ 40 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ക്രിസ്മസ് എക്സാമിനേഷന്റെ മറ്റൊരു പകർപ്പായിരിക്കും പബ്ലിക് എക്സാമിനേഷനും, അതുകൊണ്ട് തന്നെ കുറച്ച് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, മെജോറിറ്റി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, ആ രീതിയിലാണ് ക്രിസ്മസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പബ്ലിക് എക്സാമിനേഷനും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. തീർച്ചയായിട്ടും മോഡൽ എക്സാമിനേഷന് നമുക്ക് കുറച്ചുകൂടെ ഒരു ധാരണ കിട്ടും. എല്ലാ കുട്ടികൾക്കും വരാൻ പോകുന്ന എക്സാമിനേഷൻസ് എല്ലാം മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.